നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പതിവ് പോലെ ഫോർ പി എമ്മിൻ്റെ ഈ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 23 ബുധനാഴ്ചയാണ്. തുടക്കത്തിൽ നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നിടത്ത് സി ഫസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ലൈവും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, അതിനെപ്പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് ആദ്യം അഭ്യർത്ഥിച്ചുകൊണ്ട് പതിവ് പോലെ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ബഹ്റിൻ വൃത്താന്തങ്ങൾ പങ്കിടുന്ന ഫോർ പി എമ്മിൻ്റെ ഫേസ്ബുക്ക് ലൈവ്. ലിസി, ദനി, അതുപോലെ സിമി, ഫൈസൽ എല്ലാവരും ഹായ് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഗതം, ഏവർക്കും സ്വാഗതം. ഞാൻ വാർത്തയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ആദ്യം യാത്രാ വിഷയങ്ങളിലേക്ക് കടക്കാം. കാത്തിരിക്കുന്ന ഗൾഫ് എയർ വിമാനത്തിൻ്റെ ഷെഡ്യൂൾ സാധാരണ യാത്രക്കാരിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണെങ്കിൽ ടിക്കറ്റുകൾ കിട്ടാനുമില്ല. ഈയൊരു സാഹചര്യം ഇന്നും തുടരുകയാണ് എന്ന് മാത്രമേ ഇപ്പോൾ ഈ സമയം വരെ പറയാൻ പറ്റൂ. നാട്ടിൽ നിന്നും ബഹ്റിനിലേക്ക് നാളെ വരെയുള്ള യാത്രാ വിവരങ്ങളാണ് ഗൾഫ് എയർ നൽകിയിരിക്കുന്നത്. ഇന്ന് സൗദി അറേബ്യ ചില രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഇന്ത്യയും ഇതിൽ ഉൾപ്പെട്ടതായിട്ടാണ് ആദ്യം വിവരങ്ങൾ പുറത്തു വന്നത്. ഇന്ത്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ എന്നായിരുന്നു വാർത്തകളൊക്കെ നേരത്തെ സൂചിപ്പിച്ചത്. സമാനമായ സാഹചര്യം ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഉണ്ടാകുമോ എന്നൊരു ആശങ്കയും ഇതോടനുബന്ധിച്ച് പരക്കുകയുണ്ടായി. വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ വരികയുണ്ടായി. എന്നാൽ ഇന്ന് വൈകുന്നേരത്തോടെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾക്ക് സൗദി അറേബ്യ ഏർപ്പെടുത്തിയ വിലക്ക് സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വന്ദേഭാരത് വിമാന സേവനങ്ങളെ ബാധിക്കില്ലെന്നും അതുപോലെ ഇന്ത്യയിലേക്കുള്ള ചാർട്ടേഡ് വിമാനങ്ങൾക്കും പതിവ് പോലെ സർവീസ് തുടരാനാകുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ വിവരപ്രകാരം ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്കുള്ള സർവീസുകൾ സാധാരണഗതിയിലാകുന്നത് അല്പം വൈകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ്. സൗദി സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇനി ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് കാരണം യാത്രാ വിവരങ്ങളുമായി ഒന്നും പറയാനില്ല. യാത്രാ വിവരം ഇന്നലെ പറഞ്ഞത് തന്നെയാണ്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളെയും ഒരു സമയം കളയുന്നത് കൊണ്ടാണ് ഞാനത് പറയാതിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് എയറിൻ്റെ യാതൊരു ഷെഡ്യൂളും വന്നിട്ടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യയും നേരത്തെ ഷെഡ്യൂൾ ചെയ്ത എല്ലാ വിമാനങ്ങളിലും ടിക്കറ്റുകൾ ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ സീറ്റുകൾ എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് യാത്രാ വിവരങ്ങളെപ്പറ്റി മറ്റ് കാര്യങ്ങളായി ഒന്നും പറയാനില്ല എന്നതാണ് സത്യം. ഇനി അതുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നാളെ ഒരു മലയാളി ബഹ്റൈനിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അതിലെന്താണ് ഇത്രയും പറയാനെന്ന ചോദ്യമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ, അല്ലേ? അതിൽ ചില കാര്യങ്ങളുണ്ട്. ഇനി കാര്യം പറയാം. അദ്ദേഹത്തിൻ്റെ പേര് അനുപ്രസാദ് എന്നാണ്. നാട് തിരുവനന്തപുരത്തെ ഉള്ളൂർ. 33 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ തൻ്റെ മലയാളിയായ സ്പോൺസറുടെ കൊടും ചതിയിൽപ്പെട്ട് കുറേ കാലമായി ഇവിടെ ബഹ്റൈനിൽ ദുരിത ജീവിതം നയിക്കുകയായിരുന്നു. രോഗിയായ അച്ഛനും അമ്മയ്ക്കും അതുപോലെ ഒരു സഹോദരിക്കും താങ്ങും തണലുമായിരുന്നു ഈ ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരു സുഹൃത്ത് മുഖേനയാണ് 2018 ഫെബ്രുവരിയിൽ ബഹ്റിനിലെത്തിയത്. തിരുവനന്തപുരം സ്വദേശിയായ ഷാജി ഡാനിയൽ എന്നയാളിൻ്റെ ഒരു കോൺട്രാക്ടിംഗ് കമ്പനിയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിട്ടായിരുന്നു ജോലി ആരംഭിച്ചത്. ആദ്യ മാസം മുതൽക്ക് തന്നെ തൊഴിൽ ദുരിതങ്ങളും ആരംഭിച്ചു. ചോദിക്കുമ്പോൾ 20-ഉം 30-ഉം ദിനാറൊക്കെ നൽകുന്ന രീതിയായിരുന്നു മുതലാളിയായ ഷാജി സ്വീകരിച്ചത്. ഒരു ശമ്പളമില്ല എന്നർത്ഥം. 6 മാസം ഇതേ രീതിയിൽ പോയപ്പോൾ ഒടുവിൽ സഹികെട്ട് തനിക്ക് നാട്ടിലേക്ക് തിരികെ പോകണമെന്ന് അനുപ്രസാദ് ആവശ്യപ്പെട്ടു. മുതലാളി അതിനെ സമ്മതിച്ചില്ല. ശമ്പളം നൽകാമെന്നൊക്കെ പറഞ്ഞ് അനുപ്രസാദിനെ പിടിച്ചു നിർത്തി. ഒടുവിൽ 2019 സെപ്റ്റംബറിൽ വീണ്ടും തൻ്റെ ആവശ്യം അനുപ്രസാദ് ശക്തമായി അവതരിപ്പിച്ചു. അങ്ങനെ ഷാജി പാസ്പോർട്ട് തിരികെ നൽകാമെന്ന് സമ്മതിച്ചു. ഒക്ടോബർ 2019 പാസ്പോർട്ട് അദ്ദേഹത്തിന് തിരികെ നൽകി. കൊടുക്കാനുള്ള ബാക്കി ശമ്പളം നാട്ടിൽ ബന്ധുക്കൾ മുഖേന നൽകാമെന്ന് പറഞ്ഞു. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ ഈ അനുപ്രസാദിൻ്റെ വിസ കാലാവധി കഴിഞ്ഞിരുന്നു. തുടർന്ന് മറ്റൊരു സ്പോൺസർ വഴി വിസ പുതുക്കാനായി പാസ്പോർട്ട് നൽകിയപ്പോഴാണ് മുതലാളിയായ ഈ ഷാജി ഡാനിയലിൻ്റെ ഒരു വൻ തട്ടിപ്പ് പുറത്തു വന്നത്. എല്ലന്മാരെ രേഖകൾ പ്രകാരം അനുപ്രസാദ് ബഹ്റൈനിൻ്റെ പുറത്തു പോയി എന്ന വിവരമാണ് ഇവർക്ക് ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അനുപ്രസാദിൻ്റെ പേരിൽ വ്യാജമായി ഒരു ഔട്ട്പാസ് സംഘടിപ്പിച്ച് ഈ ഷാജി ഡാനിയൽ എന്ന സ്പോൺസർ കേരളത്തിലേക്ക് കടന്നു കളഞ്ഞ വിവരം തിരിച്ചറിയുന്നത്. ബഹ്റൈനിൽ വലിയൊരു തുക കടബാധ്യത ഉണ്ടായിരുന്ന ഇയാൾക്ക് യാത്രാ വിലക്കുണ്ടായിരുന്നു. അത് കാരണമാണ് സ്വന്തം തൊഴിലാളിയായ ഈ അനുപ്രസാദിൻ്റെ പേരിൽ ഇങ്ങനൊരു ഔട്ട്പാസ് സംഘടിപ്പിച്ച് നാട്ടിലേക്ക് കടന്നത്. വലിയൊരു തട്ടിപ്പാണ് നടത്തിയത്. ഈ വിവരമറിഞ്ഞ ബഹ്റൈനിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ സുധീർ തിരുനിലത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹം ഇന്ത്യൻ എംബസിയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതുപോലെ ആഭ്യന്തര മന്ത്രാലയത്തിലുമൊക്കെ പരാതി നൽകുകയുണ്ടായി. ഒരു തവണ നാട്ടിലെത്തിയ ഷാജിയെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചുവെങ്കിലും പിന്നീട് ഇയാൾ കടന്നു കളയുകയും ചെയ്തു. എന്തായാലും ബഹ്റൈനിൽ തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ആകെ പെട്ടുപോയ അനുപ്രസാദിന് നീണ്ട അന്വേഷണങ്ങൾക്കും പരിശോധനകൾക്കും ഒടുവിൽ നിരപരാധിത്വം അധികൃതർക്ക് ബോധ്യപ്പെടുകയും പുതിയ പാസ്പോർട്ട് നൽകുകയും ചെയ്തു. 2.5 സെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. ആ വീട് വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും നശിച്ചത് കാരണം കട്ടയൊക്കെ പെറുക്കി വെച്ച ഒരു ഷീറ്റ് മേഞ്ഞ വീട്ടിലാണ് ഇപ്പോൾ അനുപ്രസാദിൻ്റെ ഈ പ്രായമായ അച്ഛനും സുഖമില്ലാത്ത അച്ഛനും അമ്മയും ഈ സഹോദരിയുമൊക്കെ കഴിയുന്നത്. ബഹ്റിനിലേക്ക് വരാനുള്ള വിസ ചെലവും അതുപോലെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വാങ്ങിയ കടവും ഒക്കെ
ഇപ്പോഴുള്ള സ്ഥലം കൂടി വിൽക്കേണ്ടി വരും, അതൊക്കെ ഒന്ന് തീർക്കണമെങ്കിൽ അങ്ങനെ ഒരു ആശങ്കയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. ബഹ്റിലെ സഹൃദയരായ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയുണ്ട്, MM ടീം, അതായത് മലയാളി മനസ്സ്. അവർ അനുപ്രസാദിൻ്റെ പ്രശ്നങ്ങളിൽ തുടക്കം മുതൽ ഈ സുധീർ തിരുനിലത്തിനൊപ്പം പങ്കാളികളായിരുന്നു. അവർ ഇദ്ദേഹത്തിന് സ്വന്തമായൊരു വീട് വെച്ച് നൽകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല, അത്രയും നല്ലൊരു കാര്യം അവർ ആരംഭിച്ചിരിക്കുന്നു എന്നറിയുന്നു. എല്ലാ മലയാളി മനസ്സിൻ്റെ പ്രവർത്തകർക്കും അഭിനന്ദനം. കഴിഞ്ഞ August 7 ഇദ്ദേഹം നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നെങ്കിലും നിയമപരമായ മറ്റൊരു പ്രശ്നം കാരണം വീണ്ടും അത് മുടങ്ങി. സുധീർ തിരുനിലത്ത് വീണ്ടും പരിശ്രമിച്ചു. ഒടുവിൽ ഇപ്പോൾ നാളെ രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ IX 1574 എന്ന വിമാനത്തിൽ അനുപ്രസാദിന് തിരുവനന്തപുരത്തേക്ക് നാട്ടിലേക്ക് പോകാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. ബഹ്റിലെ ഇന്ത്യൻ എംബസി, അതുപോലെ ബഹ്റിലെ ഇമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ, ഇവിടെയൊക്കെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് എത്താൻ സാധിക്കുന്നതെന്ന് സുധീർ പറയുകയുണ്ടായി. ദുരിതപർവ്വം താണ്ടിയ അനുപ്രസാദിനും അതുപോലെ തന്നെ ഈ കാര്യത്തിനായി അഹോരാത്രം പ്രയത്നിച്ച ശ്രീ സുധീർ തിരുനിലത്തിനും അനുപ്രസാദിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി നോക്കി കണ്ടും ചെയ്യുന്ന MM ടീം അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇതുപോലെ ധാരാളം പേർ ബഹ്റിനുണ്ടാകും. ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകർ ഉള്ളതുകൊണ്ടാണ് ബഹ്റിൻ ഇപ്പോഴും ആ ഒരു പവിഴദ്വീപ് എന്ന് പറയുന്ന പേര്, അല്ലെങ്കിൽ ഹൃദയത്തിൽ നന്മയുള്ളവരുടെ നാടായി ഇപ്പോഴും മാറുന്നത്. എന്തായാലും എല്ലാവർക്കും അഭിനന്ദനം. ഇനി ഇന്നത്തെ കോവിഡ് വിവരങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് ബഹ്റിൻ ഇതുവരെയായി 4 കോവിഡ് മരണങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 67, 75, 71 വയസ്സ് പ്രായമുള്ള സ്വദേശികളും 52 വയസ്സ് പ്രായമുള്ള വിദേശിയുമാണ് ഇന്ന് മരണപ്പെട്ടത്. ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇതോടെ ആകെ മരണസംഖ്യ 231 ഉയർന്നിട്ടുണ്ട്. 41 പേരാണ് സെപ്റ്റംബർ മാസത്തിൽ മാത്രം കോവിഡ് കാരണം ബഹ്റിനിൽ മരണപ്പെട്ടിരിക്കുന്നത്. രാജ്യത്ത് October 1 വരെ കനത്ത ജാഗ്രത ആവശ്യമാണെന്ന് ഇന്ന് ദേശീയ പ്രതിരോധ സേന അധികൃതർ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷം അവർ പങ്കുവച്ചു. അതോടൊപ്പം 1700 പേർക്ക് കൂടി വാക്സിൻ പരീക്ഷണത്തിൽ ഭാഗമാകാനുള്ള അവസരം നൽകുന്ന കാര്യവും അറിയിച്ചു. ഇന്നലെ ഞങ്ങൾ പറയുകയുണ്ടായി 6000 ആയിരിക്കുന്നു, ഇനി സാധ്യതയുണ്ടോ എന്നറിയില്ല. ഇന്ന് അവർ 1700 പേർക്ക് കൂടി അത്തരമൊരു അവസരം നൽകാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതുപ്രകാരം പരീക്ഷണത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് എക്സിബിഷൻ സെൻറ്ററിൽ Hall No. 4 രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയുള്ള സമയങ്ങളിൽ പോയി വേണ്ട പരിശോധനകൾക്ക് വിധേയരാകാവുന്നതാണ്. വാക്സിൻ ഡോസ് സ്വീകരിച്ച എല്ലാവരെയും അടുത്ത 12 മാസം ആരോഗ്യ അധികൃതർ നിരീക്ഷിക്കുമെന്നും ഇന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ കൊറോണ ബാധിച്ച് സുഖമായവർ, നിലവിൽ രോഗം ബാധിച്ചവർക്ക് BDF ആശുപത്രിയിലെത്തി പ്ലാസ്മ ദാനം നടത്തണമെന്നും അവർ അഭ്യർത്ഥിച്ചു. ഇതൊരു അഭ്യർത്ഥനയാണ്. ഇങ്ങനെ കൊറോണ വന്ന് അസുഖം ഭേദമായവർക്ക് പറ്റുമെങ്കിൽ പ്ലാസ്മ ദാനം നടത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായും ചെയ്യണം. അത് മറ്റ് രോഗികൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും എന്ന് അവർ അറിയിക്കുകയുണ്ടായി. മാസ്ക് ധരിക്കലടക്കമുള്ള കാര്യങ്ങളെപ്പറ്റിയും അവർ ഓർമ്മിപ്പിച്ചു. ഗവൺമെൻറ് വിദ്യാലയങ്ങളിലെ 87% ജീവനക്കാരുടെയും കോവിഡ് പരിശോധന കഴിഞ്ഞുവെന്നും ഇതിൽ 1% പേരിലാണ് രോഗബാധ കണ്ടെത്തിയതെന്നും ഇന്ന് അവർ പറയുകയുണ്ടായി. നമുക്കറിയാം, ഈ വിദ്യാലയങ്ങളൊക്കെ അടക്കുകയും അവിടെയുള്ള എല്ലാ ജീവനക്കാരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന തീരുമാനം ഗവൺമെൻറ് എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ രാജ്യത്തെ പൊതുവിദ്യാലയങ്ങളിലെ 87% ജീവനക്കാരെയും അവർ പരിശോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1% മാത്രമാണ് കോവിഡ് പോസിറ്റീവായി കണ്ടെത്തിയത്. ഇപ്പോഴത്തെ രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് എന്ന് പറയുന്നത് 89.41%, 0.34% മരണനിരക്ക്. ആരോഗ്യമന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ വലീദ് ഖലീഫ അൽ മൈന, ലഫ്റ്റനന്റ് കേണൽ മനാഫ് അൽ ഖത്താനി, ഡോക്ടർ ജമീല സൽമാൻ ഇവരാണ് വാർത്താസമ്മേളനത്തിൽ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചത്. മാസാവസാനമായി വരുന്നതുകൊണ്ടായിരിക്കാം സാമ്പത്തിക തട്ടിപ്പുകൾ നടത്താൻ ഉദ്ദേശിച്ചുള്ള വ്യാജ കോളുകളും സന്ദേശങ്ങളും ഇന്നലെ മുതൽ പലർക്കും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന രീതിയിൽ ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തവണ ഇത്തരം കോളുകൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ അത് ടെലിഫോൺ കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. വാട്സപ്പ് അടക്കം ഉപയോഗിച്ചാണ് സന്ദേശങ്ങളും അതുപോലെ കോളുകളും ഒക്കെ വരുന്നത്. CPR മൊബൈൽ നമ്പർ, അതുപോലെ വ്യക്തിപരമായ വിവരങ്ങൾ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന ഒരു ധ്വനി നൽകിക്കൊണ്ടാണ് ഇത്തരം വ്യാജ കോളുകൾ വരുന്നത്. ബഹ്റിലെ പ്രമുഖ ബാങ്കുകൾ ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. പരിചയമല്ലാത്ത നമ്പറുകളിൽ നിന്നും, പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള കോളുകൾ, അത് വാട്സപ്പിലാകാം, സ്വീകരിക്കാതിരിക്കുക. അതുപോലെ SMS സന്ദേശങ്ങളിൽ വരുന്ന സുരക്ഷിതമല്ലാത്ത വെബ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലരും ഇതറിയാതെ ബാങ്കിൽ നിന്നാണോ, അല്ലെ ചില തട്ടിപ്പുകളുണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഞാനത് സെറ്റിൽ ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ഈ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു പോകും. കാരണം ഇതൊക്കെ അങ്ങനെ തീരുമെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചാണ് പലരും പറഞ്ഞു പോകുന്നത്. പക്ഷേ അത് ആപത്താണ്. അത് അതീവ ജാഗ്രതയോടെ ഈ കാര്യത്തെ നിങ്ങൾ നേരിടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ബഹ്റിൻ സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സിൻ്റെ വൈസ് പ്രസിഡൻറ്റും ബഹ്റിൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ
ഹമദ് അൽ ഖലീഫയുടെ 31-ാം ജന്മദിനമായിരുന്നു. ഇന്ത്യൻ സമൂഹവുമായി ഏറെ അടുപ്പം പുലർത്തുന്ന രാജകുമാരന് നിരവധി പേരാണ് ജന്മദിന ആശംസകൾ ഫേസ്ബുക്കിലൂടെയും ഒക്കെ നേർന്നത്. അദ്ദേഹത്തിന് ഞങ്ങളും ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ പതിവ് പോലെ കമൻസുകളിലേക്ക് പോവുകയാണ്. ധാരാളം പേർ ഇന്നും കമൻറ്റുകളൊക്കെ അയച്ചിട്ടുണ്ട്. ഇന്ന് ഈ പറഞ്ഞതുപോലെ യാത്രാ പ്രശ്നമാണ് എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ നിലവിൽ അതിന് യാതൊരുവിധ പരിഹാരവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്ന് കേരള സമാജത്തിൻ്റെതായ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. നമുക്കറിയാം പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്ക് അവരൊരു നിവേദനം നൽകിയിട്ടുണ്ട്. ഈ പ്രശ്നം സൂചിപ്പിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് അവരൊരു നിവേദനം കൊടുത്തു എന്ന രീതിയിൽ ഒരു വാർത്താക്കുറിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെയാണ് ഇനി സമൂഹ പ്രവർത്തനം നടത്തേണ്ടത്. രാഷ്ട്രീയപരമായും സ്വാധീനമുള്ളവർ ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോവുക എന്നതാണ് ഏക വഴി. ഇനി ഞാൻ ലിസി സാം, അതുപോലെ ഹായ് ഡിനി, സിമി, അതുപോലെ ഫൈസൽ, സാജൻ, ശശികല, നിബേഷ്, ജോജു, റഫീഖ് ഇവരൊക്കെ ഹായ് ആണ്. മൻസൂർ, മനു, ദീപ, സജീവ്, തമ്പി, അതുപോലെ ആസിഫ്, പ്രസാദ്, ഉഷ, മുരളി, നമസ്കാരം. ഉഷ മുരളി ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു. ജോജോ വർഗീസ്, അച്ചു, അച്ചുസ് നമസ്തേ, സുഖമാണ്, സുഖമാണ് അച്ചു. ഫൈസൽ മണ്ണാറമല, ഹലോ. അബ്ദുള്ള മുഹമ്മദ്, താങ്ക് യു സർ. നിർമ്മല ജോസഫ്, പ്രകാശം വന്നിരിക്കുന്നു. നമസ്കാരം പ്രതി, നമസ്കാരം പ്രകാശ്, ഹലോ, നമസ്കാരം. അതുപോലെ നൌഷാദ്, ഹായ്. വിനോദ് തണൽ, മജോ ജോസ്, ജോർജ്, നികേഷ് കുമാർ, കുഞ്ഞുമോൻ, ചാക്കോ, പ്രദീപ്, എല്ലാവരും ഹായ് ആണ്. രവി, രവി, അഫ്നാസ് സിനാൻ, ബബിന, സുനിൽ. ഈസ് ദർ എനി ഫ്ലൈറ്റ് ഷെഡ്യൂൾഡ് ഫോർ തമിഴ്നാടു? തമിഴ്നാടിലേക്ക് ബഹ്റിൻ എന്നുള്ള ഷെഡ്യൂളാണ്, ഞാൻ അതിനൊരു മറുപടി നൽകുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ ഹലോ, എം എം ടീമിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ അനുപ്രസാദിൻ്റെ സ്പോൺസറുടെ പേരിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഈ കാര്യം ഞാൻ അന്വേഷിച്ച് നാളെ പറയാം. എനിക്ക് തോന്നുന്നു അത് നടപടി എടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികളും ശ്രീ സുധീർ തിരുനിലത്തിൻ്റെ നേതൃത്വത്തിൽ എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. റഷീദ് പോലെ ബഹ്റിൻ, ഡെത്ത് റേറ്റ് ഇൻക്രീസിംഗ് ആണ്. ശരിയാണ്, ഡെത്ത് റേറ്റ് ഇൻക്രീസിംഗ് ആണ്. ഇപ്പോഴും 10-45 പേർ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. ആരോഗ്യ പ്രവർത്തകർ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. ഇത്തരമൊരു രോഗമായതുകൊണ്ടായിരിക്കാം. ഒരു ശതമാനം ആളുകൾ എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പറല്ല, പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ. പ്രശാന്ത് നായർ, കറക്റ്റാണ്. 1% എന്ന് പറയുന്നത് ചെറിയ നമ്പറല്ല. 18,000 ആൾക്കാരാണല്ലോ മൊത്തമായി ജീവനക്കാരുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു ശതമാനം, വലിയൊരു നമ്പറാണത്. ജയേഷ് കുനുവിൽ, ലോക്ക്ഡൗൺ സമയമെടുത്ത ടിക്കറ്റ് റീഫണ്ടിനെ കുറിച്ച് കോടതി വിധി ഇന്ന് വന്നിട്ടില്ല. ഇന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. വൈകുന്നേരം വരെ ആ ഒരു വിധി വന്നിട്ടില്ല. വന്ന ഉടൻ തന്നെ അത് അറിയിക്കുന്നതായിരിക്കും. പുതുക്കിയ പാസ്പോർട്ടുമായി നാട്ടിൽ നിന്ന് വരുന്നതിനെ പറ്റിയുള്ള അറിയിപ്പ് ഇതുവരെ ഇമിഗ്രേഷൻ ലഭിച്ചിട്ടില്ല. ഇക്കാര്യം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ വിവരം കിട്ടിയാൽ അതും ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഗൾഫ് എയർ ടിക്കറ്റ് സ്റ്റിൽ നോട്ട് ഓപ്പൺ. ശരിയാണ് ഷീനു, കിട്ടി, തുറന്നിട്ടില്ല. ഓക്കെ. ഏകദേശം ഞാൻ എല്ലാവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ടോബി മാത്യു, വെരി വെൽ പ്രസൻറ്റഡ്, മിസ്റ്റർ പ്രദീപ്. ഓക്കെ, ഏകദേശം തീർന്നിരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി നൽകി എന്ന് വിചാരിക്കുന്നു. ഹായ് നൽകിയ എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി. ധാരാളം പേർ ഹായ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം പോവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടി അവസാനിക്കേണ്ട സമയമായിരിക്കുന്നു. പതിവ് പോലെ ലൈവിൽ പങ്കെടുത്ത, കമൻറ്റുകൾ നൽകിയ, ആശംസകൾ അറിയിച്ച, ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നൽകിയ എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശുഭപ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിടവാങ്ങിയാണ് ഞാൻ പ്രദീപ്. പ്രവങ്കര നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.